ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കടയിൽ നിന്ന് നമ്മൾ എഗ്ഗ് വാങ്ങുമ്പോൾ കിട്ടുന്ന എഗ്ഗ് ബോക്സ് ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. ഇതിലേക്ക് ഇടേണ്ടത് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചേരിച്ചോറും മണ്ണും കൂടി ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതമാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് പോയിട്ടത്. ആയിരിക്കുന്ന ഈ ബോക്സ് മുഴുവനായിട്ടും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആ മിശ്രിതമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ ബോക്സിൻ്റെ മുകളിൽ നമുക്ക് ഹോളിട്ട് കൊടുക്കാം. ഞാനിതിന് രണ്ട് ഹോളാണ് ഇടുന്നത്. ഇപ്പോൾ നമുക്ക് തക്കാളി ചെടിയൊക്കെ ആണെങ്കിൽ നാല് ഹോളിടാം. അതായത് വേര് കുറവുള്ളതാണ് ഇതിലേറ്റവും നന്നായിട്ടുണ്ടാവുക. പയർ, തക്കാളി, ചീര അങ്ങനത്തെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് നമുക്ക് വിത്തിടാൻ സാധിക്കും. വിത്തിടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നനച്ച് വെച്ചിട്ട് മുള വന്നതിന് ശേഷം കുഴിച്ചിടുന്ന ആ രീതിയിൽ വിത്ത് നടാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു വലിയ ബോട്ടിലാണ്. ഞാൻ ഈ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ രണ്ടായിട്ടാണ് മുറിക്കുന്നത്. രണ്ട് ചെറിയ ഭാഗങ്ങളാക്കാണ്, ഒരു ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. ഈ 2 ഭാഗം മതി. ഞാൻ 2 എണ്ണം ചെയ്യുന്നതുകൊണ്ട് ഈ 2 ഭാഗം മതി എനിക്ക്. ഈ ഒരു ബോട്ടിൽ എനിക്ക് വളരെ എളുപ്പത്തിൽ കത്തിയോണ്ട് തന്നെ മുറിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ കുപ്പികളെ ചെടികളുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ചെടികൾ അത്യാവശ്യത്തിന് നന്നായി വലുതായതിനു ശേഷം മാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന പച്ചക്കറി ചെടികളും മുട്ടത്തോടെയൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചക്കറി ചെടികൾ 2 ദിവസമെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അങ്ങനെ വളം ചെയ്യാൻ നമുക്ക് ഈ ബോട്ടിൽ നല്ലൊരു ഉപകാരമായിരിക്കും. പച്ചക്കറി ചെടികൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം.